ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ ഇന്ന് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ചായയാണ് ചിരട്ട ചായ. അപ്പോൾ ഈ ചിരട്ട ചായ ഞാനും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം, നേരെ റെസിപ്പിയിലേക്ക് പോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് പാലാണ് എടുത്തേക്കുന്നത്. അത് ആദ്യം നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് തിളപ്പിക്കുകയാണ്. തിളപ്പിക്കുന്നതിന് മുന്നേ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് തിളപ്പിക്കുക. അപ്പോൾ 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ പഞ്ചസാരയിൽ ഗ്രാമ്പുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ ഉറുമ്പ് വരാതെക്കാൻ വേണ്ടിയിട്ട് ഇട്ടതായിരുന്നു. അത് ഞാൻ ഇന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ പാല് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം നമുക്കിത് അവിടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ചിരട്ട എടുക്കുക. അപ്പോൾ കണ്ണിലെ ചിരട്ട എടുക്കാണ്ടിരിക്കുക, ഇതുപോലത്തെ ചിരട്ട എടുക്കുക. കുറച്ച് കട്ടിങ് കൂടെ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് പൊട്ടി പോകാനുള്ള ചാൻസ് ഒക്കെ കുറവാണ്. അപ്പോൾ ഞാൻ ഒരു ചിരട്ട ഇങ്ങനെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ലൊരു കട്ടിയുള്ളത് നോക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു കാൽഭാഗം വെള്ളം ഒഴിച്ചു കൊടുക്കുക, ചിരട്ടയുടെ കാൽഭാഗം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ചിരട്ടൻ്റെ സൈസിന് അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഞാൻ 2 ഏലക്ക ഒന്ന് കുത്തിയിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതിൽ കുരുകൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ അടുത്തായിട്ടൊരു പാത്രം വെക്കണം. ഇത് തിളച്ചാൽ ഇതിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ നമുക്ക് മൊത്തം പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ചായ തിളക്കുമ്പോൾ ശരിക്കും പുറത്ത് ചിന്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വെക്കണം. എൻ്റെ കയ്യിൽ മറ്റേ പ്ലക്കർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ നമ്മുടെ ചോപ്സ്റ്റിക്കില്ലേ, അതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ചോപ്സ്റ്റിക്ക് നമ്മൾ പിടിക്കാൻ സമയത്തൊന്ന് പച്ചവെള്ളത്തിലൊന്ന് മുക്കിയിട്ട് വെക്കുക. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് അത് ഇങ്ങനെ കത്തിപ്പോവില്ല. ഇതും മരമാണല്ലോ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കുകയാണല്ലോ, നമ്മുടെ ഈ വെള്ളത്തിലേക്ക് ശരിക്കും നോക്കുമ്പോൾ അത് ശരിക്കും ഒരു തിള ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ വരും. ഈ ടൈമിലാണ് നമ്മൾ ചായപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ചായപ്പൊടി ഒന്നുകൂടെ ഒന്ന് തളിച്ചതിന് ശേഷം നമ്മുടെ പാൽ ഒഴിക്കുക. നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പാലില്ലേ, പഞ്ചസാരയൊക്കെ ഇട്ടുകാണ്ട് വെച്ചിട്ടുണ്ടായിരുന്ന പാല് അതിലേക്ക് ഒഴിക്കുക. അപ്പോൾ ഞാനിത് ഒഴിച്ചപ്പോൾ അപ്പം തന്നെ തിളച്ച് പൊങ്ങിയതൊന്നുമില്ല. അപ്പോൾ എന്താ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാനിത് ആദ്യത്തെ പ്രാവശ്യത്തെ ഇത് എടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ പാത്രത്തിൽ ഒഴിച്ച് വേറെ ഒഴിച്ചുകാണ്ട് വെച്ചു, അരിച്ചൊഴിച്ചാണ്ടാണ് വെച്ചത്. അപ്പോൾ എന്താ ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പാല് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ സമയത്ത് ഇത് ചൂടാറിയിട്ടുണ്ട്. അപ്പം നല്ല ചൂടിൽ തന്നെ പാൽ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് തിളച്ച് കിട്ടുകയും ചെയ്യും. അപ്പം ഞാനിത് രണ്ടാമത്തെ ട്രൈ ഇതുപോലെ തന്നെ ചെയ്തു. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ് ചെയ്യുന്നത്. ആ രീതി തന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ ഇതേ നമ്മുടെ ചായ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ചൂടുള്ള പാൽ തന്നെ ഒഴിക്കാനായിട്ട് നോക്കുക. എന്നാലേ നന്നായിട്ട് ഇത് തിളച്ച് പൊങ്ങിയായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ചൂടുള്ള പാൽ തന്നെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ തിളച്ചു, തിളച്ച് പൊങ്ങി എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് വേണമെങ്കിൽ പറയാം, കണ്ടല്ലോ. അപ്പോൾ പക്ഷേ ഞാൻ ഇതിലേക്ക് പിടിച്ച് എടുത്തിട്ടുണ്ട്, എങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. എന്തായാലും ഞാനിത് 2-3 ട്രൈ ഇതുപോലെ ചെയ്ത് നോക്കി. ഇത്രയേ ഉള്ളൂ ശരിക്കും ഈ സംഭവം. പക്ഷെ ഇതിൻ്റെ രുചി എന്ന് പറയാൻ ചെറിയൊരു ചിരട്ടയുടെ രുചിയുണ്ട് എന്നല്ലാതെ വേറെ പ്രത്യേകിച്ചൊരു ഇതായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കിത് വലിയ വ്യത്യാസം തോന്നിയിട്ടില്ല. ഇനി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്യുമ്പോൾ ചിരട്ടയൊക്കെ നല്ല ചിരട്ടനെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.